നീണ്ട ഒരു വെക്കേഷൻ ആണിപ്പോ നമ്മുടെ ഒക്കെ മുന്നിലുള്ളത്. ഈ കൊറോണ ലോക്ക്ഡൌൺ അവസാനിച്ചാലും സ്ഥിതിഗതികൾ പഴയപടിയാവാൻ കാലതാമസം ഉണ്ടാവും. ഇനിയും എത്ര നാൾ കാത്തിരിക്കണം എന്നറിയാത്ത ഈ ഒരു ഘട്ടത്തില് നമുക്ക് കുറച്ച് ഓൺലൈൻ കോഴ്സുകൾ പരിചയപ്പെട്ടാലോ? കൊറോണ കാലത്ത് മാത്രമല്ല, ഏത് സമയത്തും പഠിക്കാവുന്നവയാണ് ഇവ. പൊതുവെ എല്ലാ പ്രായക്കാർക്കും എല്ലാ തരക്കാർക്കും വൈവിധ്യമാർന്ന നിരവധി കോഴ്സുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. അവയിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ടീച്ചിംഗ് ടെക്സ്റ്റിന്റെ കാഴ്ചക്കാരായ അധ്യാപക സമൂഹത്തിന് ഉപകാരമുള്ള കോഴ്സുകളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. നൂതനവും വ്യത്യസ്തവുമായ വിഷയങ്ങളിൽ ഹസ്തവും ദീർഘവുമായ കാലയളവിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്നയാൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനാവുന്നു എന്നതാണ് ഇവിടെ പൊതുവെയുള്ള ആകർഷണം. യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ മേഖലയിലുള്ളവർക്കിടയിൽ ഇതിന് വളരെ വലിയ സ്വീകാര്യതയാണുള്ളത്. ടീച്ചിങ് പ്രൊഫഷണലുകൾ എന്ന നിലയ്ക്ക് നമുക്കും നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് ഈ കോഴ്സുകൾ. മിക്ക കോഴ്സുകളും സൗജന്യമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിലതിന് സർട്ടിഫിക്കറ്റിന് മാത്രം നമ്മൾ പൈസ അടച്ചാൽ മതിയാവും. ചില ഓൺലൈൻ വിവരശേഖരണങ്ങളുടെ കലവറയുമുണ്ട് ഇക്കൂട്ടത്തില്. നാം സ്വയം അന്വേഷിച്ച് നമുക്ക് വേണ്ടി കണ്ടെത്തി പഠിക്കാൻ പറ്റുന്നവ ചിലതാകട്ടെ ചിട്ടയായ കോഴ്സുകളുമാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ ധാരാളം ഓൺലൈൻ പ്രോജക്റ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇക്കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വയം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കോർത്തിണക്കി തയ്യാറാക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോഴ്സുകളാണ് ഈ സ്വയം എന്ന വെബ്സൈറ്റിൽ ഉള്ളത്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അടിസ്ഥാന ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യശാസ്ത്രം, നിയമം തുടങ്ങി സകല മേഖലകളിൽ ഉള്ളവർക്കും ഇവ ഉപയോഗപ്രദമാണ്. 9-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർ തൊട്ട് PG വരെ ഉള്ളവർക്ക് ഏത് സമയത്തും എവിടെ നിന്നും ഇതിലെ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. വീഡിയോകൾ, വായിക്കാനുള്ള മെറ്റീരിയൽ, സ്വയം മൂല്യനിർണയം നടത്താനുള്ള സംവിധാനം, സംശയ നിവാരണത്തിനുള്ള സംവിധാനം എന്നിവയൊക്കെ ലഭ്യമായ പോർട്ടലാണ് സ്വയം. അധ്യാപകർക്കും വലിയൊരു റിസോഴ്സ് ആണിത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്റ്റുഡന്റ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, ടെക്നോളജി എനേബിൾഡ് ലൈഫ് ലോങ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അക്കാഡമിക് ആൻഡ് റിസർച്ച് റിപ്പോർട്ട്, ഇ കണ്ടന്റ്, മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ചുരുങ്ങിയ കാലയളവിലുള്ള കോഴ്സുകൾ ഈ സ്വയത്തിൽ ലഭ്യമാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ചില കോഴ്സുകൾക്ക് ചേരാനാവില്ലെങ്കിലും ആ കോഴ്സുകൾ അടുത്ത ബാച്ചിൽ തുടങ്ങുമ്പോൾ താല്പര്യമുള്ളവർക്ക് ചേരാൻ സാധിക്കും. 2-ാമത്തേത് MHRD നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി തയ്യാറാക്കിയ ഒരു സൈറ്റാണ്. പല വിഷയങ്ങളിലുള്ള ഓഡിയോ, വീഡിയോ, മൾട്ടിമീഡിയ ആൻഡ് ടെക്സ്റ്റ് കണ്ടന്റ് തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സൈറ്റാണിത്. നമുക്ക് വേണ്ട വിഷയം ഇതിൽ നിന്ന് കണ്ടെത്താനാവും. അടുത്തത് സ്വയംപ്രഭ എന്നൊരു വെബ്സൈറ്റ് ആണ്. 32 DTH ചാനലുകളുടെ കണ്ടന്റ് ശേഖരമാണ് ഇതിലുള്ളത്. MHRD കീഴിലുള്ള വിവിധ വിഭാഗങ്ങളാണ് ഈ കണ്ടന്റ്സ് തയ്യാറാക്കുന്നത്. ആർട്സ്, സയൻസ്, കോമേഴ്സ്, പെർഫോമിംഗ് ആർട്സ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ലോ, മെഡിസിൻ, അഗ്രികൾച്ചർ തുടങ്ങി സകല മേഖലകളിലേക്കുള്ള വീഡിയോ ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കും. അധ്യാപക പരിശീലന വീഡിയോകളും പരീക്ഷാ കേന്ദ്രീകൃതമായിട്ട് എങ്ങനെ പഠിപ്പിക്കാമെന്നുമുള്ള പരിശീലന വീഡിയോകളും ഇതിൽ ലഭ്യമാണ്. ഈ PG പാഠശാല MHRD മറ്റൊരു പരിപാടിയാണ്. 67 വരുന്ന ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ പാഠപുസ്തകങ്ങൾ, വീഡിയോ ക്ലാസുകൾ തുടങ്ങിയവ വിഷയാടിസ്ഥാനത്തിൽ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ സർവീസിൽ കയറിയ അധ്യാപകർക്ക്, വിദൂര കോഴ്സുകൾ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഇത് നോക്കാവുന്നതാണ്. പക്ഷെ പരീക്ഷയോ സർട്ടിഫിക്കറ്റോ ഇതിനില്ല. 7 IITകളും IISc ചേർന്ന് ആരംഭിച്ച നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് NPTEL ആണ് മറ്റൊരു റിസോഴ്സ്. പ്രധാനമായും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസമാണ് ഇതുവഴി നൽകുന്നതെങ്കിലും മാനേജ്മെന്റ്, സാമൂഹ്യശാസ്ത്രം, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം IITകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച കലാലയങ്ങളാണ് IITകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവേശനത്തിനും
വലിയ കടമ്പകൾ കടക്കേണ്ട IITകളുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം ചെറുതല്ല. ഇപ്പറഞ്ഞവയെല്ലാം തന്നെ ഇംഗ്ലീഷിലുള്ള കോഴ്സുകളാണ് എന്നതാണ് ചെറിയൊരു പ്രശ്നം. സ്വയം വെബ്സൈറ്റിലെ ചില കോഴ്സുകൾ ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. സ്വയം NPTEL ട്രാൻസ്ലേഷൻ പോർട്ടൽ പരിശോധിച്ചാൽ മലയാളത്തിൽ ലഭ്യമായ കോഴ്സുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് അതിനായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ലളിതമായ ഭാഷയും ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്സെൻറ്റും ഉള്ളതിനാൽ ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആവില്ല പഠനത്തിന്. സ്കൂളുകളിൽ നിത്യേന കൈകാര്യം ചെയ്യുന്ന MS Word-ഓ ലിബർ ഓഫീസോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരായികയോ ചോദിക്കാൻ മടിയോ ഉണ്ടോ? എങ്കിൽ അതിനും പരിഹാരമുണ്ട്. ബേസിക്, ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് എന്നീ തലങ്ങളിലുള്ള കോഴ്സുകളാണ് ഇവിടെ ലഭിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ ഇപ്പോൾ അധ്യാപകർക്ക് ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഒഡാസിറ്റി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് മനസ്സിലായില്ലെന്ന് തോന്നിയാൽ നേരെ ഇങ്ങോട്ട് പോരെ, കുറച്ച് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാം, സംശയം ചോദിക്കാനും ഇവിടെ ഇടമുണ്ട്. അടുത്തത് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യയാണ്. ഓൺലൈൻ പഠന സാമഗ്രികളുടെ ഒരു വലിയ ശേഖരമാണ് ഇതിലുള്ളത്. 70 ഭാഷകളിൽ 60 തരത്തിലുള്ള വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയ കണ്ടന്റ് ഇവിടെ ലഭ്യമാണ്. പുസ്തകങ്ങൾ മാത്രമല്ല ഓഡിയോ, വീഡിയോ, മൾട്ടിമീഡിയ കണ്ടന്റും ഇവിടെ ലഭ്യമാണ്. ഇവ നമുക്ക് ക്ലാസ് മുറിയിൽ ഉപയോഗപ്പെടുത്താവുന്നവയാണ്. ഇനി പൈത്തൺ പോലുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് ഉപകാരപ്രദമാണ്. ഭാഷാ പഠനത്തിനും ധാരാളം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. NIT കാലിക്കറ്റിന്റെ സോൾട്ട് മാംഗോ ട്രീ എന്ന പരിപാടിയെ കുറിച്ച് അറിയാൻ അവരുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ബ്രിട്ടീഷ് കൗൺസിലിന്റെ ലേൺ ഇംഗ്ലീഷ് കോഴ്സുകൾ ഇംഗ്ലീഷ് ഭാഷയുടെ പഠനത്തിന് വളരെ പ്രയോജനകരമാണ്. നമ്മുടെ നിലവിലെ പ്രാവീണ്യം വിലയിരുത്തിയാണ് അവർ കോഴ്സുകൾ തരുന്നത് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡുവോലിംഗോ പോലെയുള്ള ആപ്പുകൾ വഴി വിദേശ ഭാഷകൾ സ്വായത്തമാക്കുക എന്നത് മറ്റൊരു രസകരമായ പഠനമാണ്. ഗൂഗിൾ നൽകുന്ന കരിയർ അധിഷ്ഠിതമായ ഓൺലൈൻ കോഴ്സുകൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിലവിൽ സൗജന്യമായി നൽകി വരുന്ന കോഴ്സുകൾ, എഡെക്സ്, കോഴ്സിറ പോലുള്ള ഓൺലൈൻ കോഴ്സുകൾക്കായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ എന്നിവയും നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞ സൈറ്റുകളുടെ വിവരങ്ങൾ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഇവയല്ലാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേറെ വെബ്സൈറ്റുകളുണ്ടോ? രസകരമായ കോഴ്സുകളോ അനുഭവങ്ങളോ ഉണ്ടോ? താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ അധീന ഡേസി, ടീച്ചിംഗ് ടെക്സ്.